Dear students, reconstitution of partnership, retirement and death of a partner എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു സോൾവ്ഡ് ഇല്ലസ്ട്രേഷൻ ആണ് ഇത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ അഡ്ജസ്റ്റ്മെന്റുകളെ, ഫോർ എക്സാമ്പിൾ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അതുപോലെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ റിസർവിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ മനസ്സിലാക്കിയതാണ്. ഇത്തരത്തിലുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ഉൾപ്പെടുത്തിയ ഒരു ഫുള്ളായിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ വർക്കൌട്ട് ചെയ്യാണ്. നമുക്ക് ആദ്യം പ്രോബ്ലം ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ദ ബാലൻസ് ഷീറ്റ് ഓഫ് ആശിഷ്, സുരേഷ് ആൻഡ് ലോകേഷ് ഹു ആർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 5:3:2 ഈസ് ഗിവൺ ബിലോ ആസ് ഓൺ March 31, 2017. മൂന്ന് പാർട്ട്നേഴ്സുള്ള ആശിഷും സുരേഷും ലോകേഷും, ഈ മൂന്ന് പാർട്ട്നേഴ്സിന്റെ ഈ ഫേമിന്റെ ബാലൻസ് ഷീറ്റ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അസറ്റ്സ് ഉണ്ട്, അതുപോലെ ക്യാപിറ്റൽ അക്കൌണ്ട് ഡീറ്റെയിൽസ്, റിസർവ് ഫണ്ട്, സെൻട്രൽ ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് തുടങ്ങിയ ലയബിലിറ്റീസ് ഉണ്ട്. ദെൻ ഈ ഡേറ്റിന് സുരേഷ് റിട്ടയേഴ്സ് ഓൺ ദ അബവ് ഡേറ്റ് ആൻഡ് ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെന്റ്സ് ആർ അഗ്രീഡ് അപ്പോൺ ഹിസ് റിട്ടയർമെന്റ്. ഇതിലെ ഈ രണ്ടാമത്തെ പാർട്ട്ണർ സുരേഷ് റിട്ടയർ ചെയ്യാണ്. സുരേഷിന്റെ റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റുകൾ എന്തൊക്കെയാണെന്ന് അല്ലെങ്കിൽ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് പറയുന്നത്. റീവാലുവേഷനിൽ സ്റ്റോക്ക് വാസ് റീവാല്യൂഡ് അറ്റ് ₹1,72,000. സ്റ്റോക്കിന്റെ വാല്യുവേഷൻ നടത്തിയപ്പോ സ്റ്റോക്കിന് ബുക്ക് വാല്യൂ 185,000 ഉണ്ട്, ഇവിടെ അത് 172,000 ആയി കുറഞ്ഞിട്ടുണ്ട്. ദെൻ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് വേർ വാല്യൂഡ് അറ്റ് ₹80,000. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിന്റെ വാല്യൂ 80,000 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്, കാരണം ഇവിടെ 77,000 ആണ് ബുക്ക് വാല്യൂ, അത് 80,000 ആയി കൂടിയിട്ടുണ്ട്. ദെൻ തേർഡ്, ആൻ എമൗണ്ട് ഓഫ് ₹10,000 ഡ്യൂ ഫ്രം മിസ്റ്റർ ദീപക്, എ ഡെപ്റ്റർ, വാസ് ഡൌട്ട്ഫുൾ ആൻഡ് എ പ്രൊവിഷൻ ഫോർ ദ സെയിം വാസ് റിക്വയർഡ്. നമുക്ക് ഡെപ്റ്റേഴ്സ് ഉണ്ട്, സൺഡേ ഡെപ്റ്റേഴ്സ് 172,000 ഉണ്ട്. ഈ 172,000 ഒരു ദീപക് എന്ന് പറയുന്ന ഒരാളുടെ ₹10,000 ഡൌട്ട്ഫുൾ ആണ്, സംശയാസ്പദമാണ്, ഒരു പക്ഷേ അത് ബാഡ് ഡെപ്റ്റ് ആയി മാറാനുള്ള സാധ്യതയുണ്ട്, കിട്ടാക്കടമായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ഡൌട്ട്ഫുൾ ഡെപ്റ്റ്സ് ₹10,000 ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഗുഡ്വിൽ ഓഫ് ദ ഫേം വാസ് വാല്യൂഡ് അറ്റ് ₹2,00,000, ബട്ട് ഇറ്റ് വാസ് ഡിസൈഡഡ് നോട്ട് ടു ഷോ ഗുഡ്വിൽ ഇൻ ദ ബുക്സ് ഓഫ് അക്കൌണ്ട്സ്. ₹2,00,000 സ്ഥാപനത്തിന്റെ ഗുഡ്വിൽ വാല്യൂ ചെയ്തിട്ടുണ്ട്. സുരേഷിന്റെ റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട് സുരേഷിന് സ്ഥാപനത്തിന്റെ ഗുഡ്വിൽ ഒരു ഷെയർ കൊടുക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി വാല്യൂ ചെയ്ത എമൗണ്ട് ആണ് ₹2,00,000 സ്ഥാപനത്തിന്റെ മൊത്തം ഗുഡ്വിൽ. ഈ ഗുഡ്വിൽ എന്ത് ചെയ്യുന്നില്ല, സുരേഷിന്റെ റിട്ടയർമെന്റിന് ശേഷം സ്ഥാപനത്തിന്റെ ബുക്സ് ഓഫ് അക്കൌണ്ട്സിൽ കാണിക്കേണ്ടതില്ല. ആ രീതിയിലാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ദെൻ സുരേഷ് വാസ് പെയ്ഡ് ₹40,000 ഇമ്മീഡിയറ്റ്ലി ഓൺ റിട്ടയർമെന്റ് and the balance was transferred to his loan account. സുരേഷിന്റെ റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട് സുരേഷിന്റെ സ്ഥാപനത്തിൽ നിന്നും ടോട്ടൽ കൊടുക്കാനുള്ള എമൗണ്ടിൽ ₹40,000 ഉടൻ ക്യാഷായി കൊടുക്കുന്നു. ബാക്കിയുള്ള എമൗണ്ട് സുരേഷിന്റെ ഒരു ലോൺ ആയിട്ട് സ്ഥാപനത്തിന്റെ ബുക്സ് ഓഫ് അക്കൌണ്ട്സിൽ തൽക്കാലത്തേക്ക് നിലനിർത്തുകയാണ്. അഥവാ സ്ഥാപനം ടോട്ടൽ കൊടുക്കാനുള്ള എമൗണ്ടിൽ ₹40,000 ഉടൻ ക്യാഷായി കൊടുക്കുന്നു, ബാക്കി എത്രയാണോ കൊടുക്കാനുള്ളത് ആ എമൗണ്ട് സുരേഷിന്റെ കയ്യിൽ നിന്ന് സ്ഥാപനം കടം വാങ്ങിയ എമൗണ്ട് ആയിട്ട് തൽക്കാലത്തേക്ക് ബുക്സ് ഓഫ് അക്കൌണ്ട്സിൽ കാണിക്കുന്നു. അത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിൽ ഏതെങ്കിലും ദിവസമോ അവരുടെ എഗ്രിമെന്റ് പ്രകാരം കൊടുത്തു തീർക്കുന്നതാണ് എന്നാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ദെൻ ആശിഷ് ആൻഡ് ലോകേഷ് വേർ ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ആശിഷും ലോകേഷും അഥവാ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് സുരേഷിന്റെ റിട്ടയർമെന്റിന് ശേഷം അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് ചെയ്യുന്ന റേഷ്യോ ആണ് 3:2. അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3:2 ആണ്. സുരേഷ് റിട്ടയർ ചെയ്താൽ നോർമലി 5:2 ആണ് വരിക, പക്ഷെ ഇവിടെ ഒരു പുതിയ റേഷ്യോ നിശ്ചയിച്ചിട്ടുണ്ട്, 3:2. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേസിൽ ഗെയിനിങ് റേഷ്യോ കൂടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ പ്രിപ്പയർ റീവാലുവേഷൻ അക്കൌണ്ട്, ക്യാപിറ്റൽ അക്കൌണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം. പുതിയ ഫേമിന്റെ അഥവാ ആശിഷും ലോകേഷും മാത്രമുള്ള ആ ഫേമിന്റെ ക്യാപിറ്റൽ അക്കൌണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. അതുപോലെ അപ്പൊ ആദ്യം നമ്മൾ തയ്യാറാക്കേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ക്വസ്റ്റ്യന്റെ പാർട്ടാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഗിവൺ ബാലൻസ് ഷീറ്റ് ഉണ്ട്, അതുപോലെ റീവാലുവേഷന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് വീണ്ടും എഴുതിയെടുക്കണ്ട,
നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് വരഞ്ഞെടുക്കുക. ഫോർമാറ്റ് അറിയാം, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്, ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്, ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് ലാബിലിറ്റി, ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് ലാബിലിറ്റി, അതുപോലെ അൺറെക്കോർഡ് അസറ്റോ ലാബിലിറ്റിയോ ഉണ്ടെങ്കിൽ അത് പ്രൊവിഷൻ, ഇതെല്ലാം നമ്മൾ അക്കൗണ്ട് ചെയ്യണം. ആദ്യം നമ്മൾ റീവാല്യൂ ചെയ്യുന്നത് സ്റ്റോക്കിന്റെ കാര്യമാണ് പറഞ്ഞുള്ളത്. സ്റ്റോക്ക് വാസ് വാല്യൂഡ് അറ്റ് റുപ്പീസ് 1,72,000. സ്റ്റോക്കിന്റെ ബുക്ക് വാല്യൂ എത്രയാണ്? സ്റ്റോക്കിന്റെ ബുക്ക് വാല്യൂ നമുക്കറിയാം 185,000 രൂപയാണ്. അതിന്റെ ഇപ്പോ നമ്മൾ റീവാല്യൂ ചെയ്ത എമൗണ്ട് 172,000 രൂപയാണ്. അഥവാ സ്റ്റോക്കിന്റെ വാല്യൂ കുറഞ്ഞു. സ്റ്റോക്കിന്റെ വാല്യൂ കുറഞ്ഞത് കൊണ്ട് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു സ്റ്റോക്ക് എത്ര രൂപയാണ്? 13,000 രൂപ. 185,000 മൈനസ് 172,000, 13,000 രൂപ. അതിന് അടുത്ത ഐറ്റം എന്താ? ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് വേർ വാല്യൂഡ് അറ്റ് റുപ്പീസ് 80,000. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് വാല്യൂ ചെയ്തപ്പോൾ അതിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയത് 80,000 രൂപയാണ്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിന്റെ നിലവിലുള്ള ബുക്ക് വാല്യൂ 77,000 രൂപ, അഥവാ 3,000 രൂപ ഇൻക്രീസ് ആണ്. 80,000 മൈനസ് 77,000 അല്ലെ, ബുക്ക് വാല്യൂ 77,000, ഇപ്പോഴുള്ള വാല്യൂ 80,000, പ്രസന്റ് വാല്യൂ 80,000, അഥവാ 3,000 രൂപ ഇൻക്രീസ് ആയതുകൊണ്ട് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ജേണൽ എൻട്രി നമുക്കറിയാം, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ അക്കൗണ്ട് റുപ്പീസ് 3,000. ദെൻ ആൻ എമൗണ്ട് ഓഫ് റുപ്പീസ് 10,000 ഡ്യൂ ഫ്രം മിസ്റ്റർ ദീപക്, എ ഡെബ്റ്റർ വാസ് ഡൗട്ട്ഫുൾ ആൻഡ് എ പ്രൊവിഷൻ ഫോർ ദ സെയിം വാസ് റിക്വയർഡ്. ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞു ദീപക്കിന്റെ 10,000 രൂപ കിട്ടാനുള്ള സാധ്യത കുറവാണ്, സംശയാസ്പദമായ ഒരു ഡെപ്റ്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ജനറൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് റുപ്പീസ് 10,000. റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു 10,000. ഇത്രയാണ് റീവാലുവേഷൻ ഐറ്റംസ് ഉള്ളൂ. ദെൻ നമ്മൾ ചെയ്യേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡിൽ കുറവാണ്. അഥവാ റീവാലുവേഷൻ ലോസ് ആണെന്ന് നമുക്ക് പറയാം. എക്സ്പെൻസ് സൈഡ് അല്ലെങ്കിൽ ലോസ് സൈഡാണ് കൂടുതൽ. 23,000 ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20,000 രൂപയാണ്. ഇത് റീവാലുവേഷൻ ലോസ് ആണ്. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും അവിടെ എല്ലാ പാർട്ട്നേഴ്സിനും നമ്മളത് ഷെയർ ചെയ്യണം. ഇവിടെ റിട്ടയറിംഗ് പാർട്ട്ണർ ഉൾപ്പെടെ മുഴുവൻ പാർട്ട്നേഴ്സിനും ഷെയർ ചെയ്യണം. കാരണം ഈ ലോസിന് റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൂടി അർഹതയുണ്ട്, അയാൾ കൂടി ഇത് സഫർ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇന്ന് മുതൽ ഇയാൾ റിട്ടയർ ചെയ്യാണ്. ഇതുവരെയുള്ള അസറ്റ് ആൻഡ് ലാബിലിറ്റിന്റെ വാല്യൂവിലുണ്ടായ മാറ്റത്തിന് അയാൾ കൂടി ബാധ്യസ്ഥനാണ്. അപ്പോ ജേണലി നമുക്കറിയാം ലോസ് ആയതുകൊണ്ട് എല്ലാ പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ജേണലി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. അപ്പോ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ആശിഷിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 10,000 രൂപ ഡെബിറ്റ് ചെയ്യണം. സുരേഷിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 6,000 രൂപ ഡെബിറ്റ് ചെയ്യണം. ലോകേഷിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 4,000 രൂപ ഡെബിറ്റ് ചെയ്യണം. എങ്ങനെയത്? അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3:2 ആണ്. അപ്പൊ 20,000 × 5/10 ആണ് 10,000. 20,000 × 3/10 6,000. 20,000 × 2/10 4,000. ഓക്കെ, അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ഇവിടെ റീവാലുവേഷന്റെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എല്ലാ പാർട്ട്നേഴ്സിനും ഷെയർ ചെയ്യണം, ഇൻക്ലൂഡിംഗ് റിട്ടയറിംഗ് പാർട്ട്ണർ. അഡ്മിഷനിൽ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമാണ് ഷെയർ ചെയ്തത്. കാരണം ഇൻകമിംഗ് പാർട്ട്ണർ ഇതിനൊന്നും ബാധ്യസ്ഥനല്ല, അയാൾ ഇതിൽ പ്രോഫിറ്റിലും ലോസിനും അർഹനല്ല. പക്ഷെ റിട്ടയർമെന്റിൽ വരുമ്പോൾ ഇവിടുത്തെ മുഴുവൻ പ്രോഫിറ്റിലും ലോസിലും റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് ഉൾപ്പെടെ നമ്മൾ ഷെയർ കൊടുക്കണം. കാരണം റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർ ഈ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് വരെ സ്ഥാപനത്തിന്റെ ഭാഗമാണ്. ദെൻ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കണം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം എഴുതുന്ന ഐറ്റം നമുക്കറിയാം, ബാലൻസ് ബ്രോഡൗൺ, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഇവിടെ ആശിഷും സുരേഷും ലോകേഷും മൂന്ന് പാർട്ട്നേഴ്സിന്റെയും ഓപ്പണിംഗ് ബാലൻസ് നമ്മുടെ ഗിവൺ ബാലൻസ് ഷീറ്റിലുണ്ട്. 7,20,000, 4,15,000 ആൻഡ് 3,45,000. ആശിഷിന്റെയും സുരേഷിന്റെയും ലോകേഷിന്റെയും ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ. ഇതിന് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റോ ഡെബിറ്റോ വരേണ്ട മറ്റ് ഐറ്റംസ് എല്ലാം എൻട്രി ചെയ്യാം. ഇവിടെ ആദ്യം റീവാലുവേഷൻ ലോസ് ആണ്. റീവാലുവേഷൻ പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് റീവാലുവേഷൻ ലോസ് ആണ് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അതിന്റെ ജേണൽ എൻട്രി നമുക്കറിയാം, ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ എല്ലാ പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക ടു റീവാലുവേഷൻ അക്കൗണ്ട് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. റീവാലുവേഷൻ അക്കൗണ്ടിൽ ബൈ ക്യാപിറ്റൽ അക്കൗണ്ട്സ് എന്ന് എഴുതി നമ്മൾ കണ്ടെത്തിയ എമൗണ്ട്
ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. റീവാലുവേഷൻ ലോസ് ആയതുകൊണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് വരുന്നത്. ലോസ് എപ്പോഴും ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ആണ്, അഥവാ ക്യാപിറ്റൽ ബാലൻസ് കുറയ്ക്കുന്ന ഐറ്റമാണ്. അപ്പൊ നമ്മൾ റീവാലുവേഷൻ ലോസ് എൻ്റർ ചെയ്തു, 10,000. ആശിഷിന് റീവാലുവേഷൻ ലോസ് ഉണ്ട്, സുരേഷിന് 6,000 രൂപ ലോസ് ഉണ്ട്, ലോകേഷിന് 4,000 രൂപ ലോസ് ഉണ്ട്. ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മുടെ തന്നിട്ടുള്ള ആ 3 പേരുടെയും കൂടെയുള്ള ബാലൻസ് ഷീറ്റിൽ റിസർവ് ഫണ്ട് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പൊ റിസർവ് ഫണ്ട് ഉണ്ട്, എത്രയാണ് റിസർവ് ഫണ്ട്? 180,000 രൂപയാണ്. ഇത് ഷെയർ ചെയ്യേണ്ട റേഷ്യോ നമുക്കറിയാം, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് 5:3:2. അഥവാ 180,000 ഇൻറ്റു 5/10 90,000, 180,000 ഇൻറ്റു 3/10 54,000, 180,000 ഇൻറ്റു 2/10 36,000. റിസർവ് ഫണ്ട് എല്ലാ പാർട്ട്നേഴ്സിനും ക്രെഡിറ്റ് കൊടുത്തു, അല്ലെ? എല്ലാ പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റി. ഇനി ചെയ്യാനുള്ളത്, ഇവിടെ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർ ആരാണ്? സുരേഷാണ്. ഈ സുരേഷിന് സ്ഥാപനത്തിന്റെ നിലവിലുള്ള ഗുഡ്വില്ലിന്റെ ഒരു ഭാഗം കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ റിട്ടയർ ചെയ്യുന്ന പാർട്ണർ സുരേഷാണ്. സുരേഷിന്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ എത്രയാണ്? ഈ 2,00,000 3/10 ആണ്. 3/10 എങ്ങനെയാണ്? സുരേഷിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈ ഫേമിൽ 3/10 ആണ്. അഥവാ 60,000 രൂപയാണ് സുരേഷിന്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ. അപ്പൊ സുരേഷിന് കൊടുക്കേണ്ട ഈ 60,000 രൂപ എന്താണ് സുരേഷിന് 60,000 രൂപ കൊടുക്കുന്നത്? അയാളുടെ ഈ സ്ഥാപനത്തിന്റെ ഗുഡ്വില്ലുള്ള ഷെയർ ഓഫ് ഗുഡ്വിൽ ഓഫ് സുരേഷ് 60,000 രൂപ കൊടുക്കേണ്ടത് ആരാണ്? അവിടെ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ആണ് കൊടുക്കേണ്ടത്, കാരണം അവർക്ക് സുരേഷിന്റെ റിട്ടയർമെന്റ് വഴി ഗെയിൻ ഉണ്ടാവുന്നു. അവിടെ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആശിഷും ലോകേഷും ഈ 60,000 രൂപ കൊടുക്കേണ്ടത് അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുള്ള ഗെയിനിന്റെ ബേസിലാണ്. അഥവാ നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം? ആദ്യം ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓൾഡ് റേഷ്യോ നമുക്കറിയാം, ന്യൂ റേഷ്യോയും അറിയാം. ഓൾഡ് റേഷ്യോ 5:3:2, ന്യൂ റേഷ്യോ 3:2. ഗെയിൻ ഓഫ് ആശിഷ്, ആശിഷിന് എന്ത് നേട്ടമുണ്ടായി? ആശിഷിന്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് 3/5 ആണ്. അതിൽ നിന്ന് ആശിഷിന്റെ ഓൾഡ് ഷെയർ ആയിട്ടുള്ള 5/10 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1/10 കിട്ടും. ആശിഷിന്റെ ഗെയിൻ എന്ന് പറയുന്നത് 3/5 മൈനസ് 5/10 ഈക്വൽ ടു 1/10. ദെൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്ന രണ്ടാമത്തെ പാർട്ണർ ലോകേഷ് ആണ്. ലോകേഷിന്റെ ഗെയിൻ ഈക്വൽ ടു ലോകേഷിന്റെ ന്യൂ ഷെയർ 2/5 മൈനസ് ലോകേഷിന്റെ ഓൾഡ് ഷെയർ 2/10 ഈക്വൽ ടു 2/10. അപ്പൊ ഗെയിനിങ് റേഷ്യോ ആയി, അല്ലെ? ഗെയിൻ ഓഫ് ആശിഷ് 1/10, ഗെയിൻ ഓഫ് ലോകേഷ് 2/10. സോ ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു 1:2. ഇപ്പൊ നമുക്ക് ഗെയിനിങ് റേഷ്യോ എത്രയെന്ന് അറിയാം, അതുപോലെ റിട്ടയറിംഗ് പാർട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ എത്രയാണെന്നും അറിയാം. ഗെയിനിങ് റേഷ്യോ 1:2, സുരേഷിന്റെ ഷെയർ അഥവാ റിട്ടയറിംഗ് പാർട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ 60,000 ആണ്. ഈ 60,000 കൊടുക്കേണ്ടത് ആരാണ്? അവിടെ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആശിഷും ലോകേഷും ആണ്. അപ്പൊ അത് കൊടുക്കുന്ന ജേണൽ എൻട്രി, ക്യാഷ് ആയിട്ടല്ല കൊടുക്കുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് വഴിയാണ്. ഇവിടെ നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ കാണിക്കുന്നില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജേണൽ എൻട്രി ആശിഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് 20,000, ലോകേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് 40,000 ടു സുരേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് 60,000. എങ്ങനെയാണ് 60,000 നമ്മൾ ഷെയർ ചെയ്തത്? ഇൻ ദ റേഷ്യോ ഓഫ് ദെയർ ഗെയിനിങ്, 60,000 × 1/3 ആശിഷിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, 60,000 × 2/3 ലോകേഷിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, സുരേഷിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ 60,000 ക്രെഡിറ്റ് ചെയ്യണം. അഥവാ സുരേഷിന് 60,000 രൂപ കൊടുത്തതിന് തുല്യമാണ്. എങ്ങനെ കൊടുത്തത്? ആശിഷ് 20,000 കൊടുത്തു, ലോകേഷ് 40,000 കൊടുത്തു. അപ്പൊ ഇതിന്റെ ജേണൽ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ സുരേഷിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം ബൈ ആശിഷ് ക്യാപിറ്റൽ 20,000. സുരേഷിന് ആശിഷിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് 20,000 രൂപ, ലോകേഷിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് 40,000 രൂപ. ഇപ്പൊ ആ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്തതാണ്, ആശിഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റേഴ്സ്, ലോകേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റേഴ്സ് ടു സുരേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ 60,000. ദെൻ ആശിഷിന്റെയും ലോകേഷിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും വേണം ടു സുരേഷ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആശിഷിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് വന്നത് 20,000,
ലോകേഷിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 40,000. ഈ ഗുഡ്വിൽ ഷെയർ ചെയ്യുന്ന ജേണലൻറി ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്താൽ ഇങ്ങനെയാണ് വരിക. ആഷിഷിന്റെയും ലോകേഷിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു ടു സുരേഷ് ക്യാപിറ്റൽ 20,000 and 40,000. സുരേഷിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു ബൈ ആഷിഷ് ക്യാപിറ്റൽ ബൈ ലോകേഷ് ക്യാപിറ്റൽ 20,000 + 40,000. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടൽ 810,000, 529,000 ആൻഡ് 381,000 അല്ലെ. ബാലൻസ് ചെയ്യുമ്പോൾ ആഷിഷിന്റെ ക്യാപിറ്റൽ ബാലൻസ് ആയി കിട്ടുന്നത് 810,000 മൈനസ് ഇവിടുത്തെ ടോട്ടൽ 30,000, അപ്പോ 780,000. ദെൻ ഇവിടെ ലോകേഷിന്റെ ക്യാപിറ്റൽ ബാലൻസ് എത്രയാണ്? 337,000. ഇത് നമ്മൾ എന്ത് എഴുതും? ബാലൻസ് ക്യാരി ഡൗൺ എഴുതും. ഇപ്പൊ റിട്ടയറിംഗ് പാർട്ണർ ആയിട്ടുള്ള സുരേഷിന്റെ ക്യാപിറ്റൽ ബാലൻസ് ഉണ്ടാവുക 529,000 മൈനസ് 6,000 രൂപ, അഥവാ 523,000 രൂപയാണ് സുരേഷിന് റിട്ടയർമെന്റിൽ ഈ സ്ഥാപനത്തിൽ നിന്നും കിട്ടാനുള്ള ടോട്ടൽ എമൗണ്ട്. സ്ഥാപനം എന്താ ചെയ്യുന്നത്? സുരേഷിന് 40,000 രൂപ അപ്പൊ തന്നെ ക്യാഷ് ആയി കൊടുക്കും. അതിന്റെ ജനലൻഡർ എന്തായിരിക്കും? സുരേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് ₹40,000. ബാക്കിയുള്ള എമൗണ്ട് എന്താ ചെയ്യുന്നത്? 40,000 കൊടുത്ത ബാക്കിയുള്ള എമൗണ്ട് അത് ലോണാക്കി കൺവെർട്ട് ചെയ്യാണ്. സുരേഷിന്റെ ലോണായിട്ട് സ്ഥാപനത്തിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി സുരേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു സുരേഷ് ലോൺ അക്കൗണ്ട് ബാലൻസ് ഉള്ള എമൗണ്ട് 483,000 രൂപ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മൾ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റ് ആണ്, പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. സുരേഷിന്റെ റിട്ടയർമെന്റിന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ് ആണ്. ഓരോ അസറ്റായി നോക്കുക. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ലാൻഡ്, ലാൻഡിന്റെ വാല്യൂ 4 ലക്ഷം ആണ്, മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ദെൻ ബിൽഡിംഗിന്റെ വാല്യൂ 380,000. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ മാറ്റമൊന്നും വന്നിട്ടില്ല, 465,000. ദെൻ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിന്റെ വാല്യൂ മാറിയിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക, 80,000 രൂപയായിട്ടാണ് വാല്യൂ ചെയ്തത്, അതുകൊണ്ട് 80,000 രൂപ, 77,000 ഉള്ളത് 3,000 രൂപ കൂടിയിട്ടുണ്ട്. ദെൻ സ്റ്റോക്കിന്റെ വാല്യൂ 185,000 ആണ് ബുക്ക് വാല്യൂ നിലവിലുള്ളത്, പക്ഷെ അതിന് മാറ്റം വന്നിട്ടുണ്ട്, 172,000 രൂപയായി മാറിയിട്ടുണ്ട്. ദെൻ സൺഡേ ഡെറ്റേഴ്സ് 172,000 ആണ്, അതിനെന്ത് ചെയ്യും നമ്മള്? പ്രൊവിഷൻ 10,000, ഒരു 10,000 രൂപയുടെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് മൈനസ് ചെയ്യുമ്പോൾ ബാക്കി 162,000 രൂപ. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ഹാൻഡ് എത്ര ഉണ്ടാവും? 121,000 രൂപയാണ് നിലവിൽ കയ്യിൽ ഉള്ള ക്യാഷ്, അതിൽ നിന്ന് 40,000 രൂപ മൈനസ് ചെയ്യണം. എന്താ 40,000 രൂപ മൈനസ് ചെയ്യുന്നത്? റിട്ടയറിംഗ് പാർട്ണർക്ക് ഉടൻ ക്യാഷ് ആയി കൊടുത്ത 40,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ക്യാഷ് ഇൻ ഹാൻഡ് 81,000 രൂപയാണ്. ദെൻ ഇനി ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഓരോരുത്തരുടെയും നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് നോക്കുക, എത്ര ഉണ്ടാവും? ആഷിഷിന് 780,000, ദെൻ ലോകേഷിന് 337,000, ടോട്ടൽ 1,117,000 രൂപയാണ് പുതിയ ഫേമിന്റെ ക്യാപിറ്റൽ ബാലൻസ്. സോ ക്യാപിറ്റൽ, രണ്ടുപേരുടെ ക്യാപിറ്റൽ ബാലൻസ് എഴുതി. ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്, റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് അയാളുടെ മൊത്തം ക്യാപിറ്റൽ നമ്മൾ കൊടുത്തൊഴിവാക്കിയിട്ടില്ല, അയാളുടെ കുറച്ച് എമൗണ്ട് ലോൺ അക്കൗണ്ടായി മാറ്റിയിട്ടുണ്ട്, അത് സ്ഥാപനത്തിന് ലാബിലിറ്റിയാണ്. സുരേഷിന്റെ ലോൺ അക്കൗണ്ട് 483,000. ദെൻ റിസർവ് ഫണ്ട് നമ്മൾ നേരത്തെ ട്രീറ്റ് ചെയ്തു, ക്യാപിറ്റൽ അക്കൗണ്ട് എല്ലാ പാർട്ട്നേഴ്സിനും ക്രെഡിറ്റ് കൊടുത്തതാണ്. സൺഡ്രി ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ മാറ്റമൊന്നുമില്ല, 124,000 രൂപ. ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് 16,000 രൂപ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യും, 17,40,000 രൂപയാണ് ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ. ഓക്കെ, അപ്പോ റിട്ടയർമെന്റ് അണ്ടത്തിലെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവിടെ റീവാലുവേഷൻ പ്രോഫിറ്റ് അതുപോലെ റിസർവ് ഫണ്ട് എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നത് എല്ലാ പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്. കാരണം റിട്ടയർ ചെയ്യുന്ന പാർട്ണർ അന്നു മുതൽ ആ സ്ഥാപനത്തിന്റെ പാർട്ണർ അല്ലാതാവുകയാണ്. അപ്പൊ അതുകൊണ്ട് അതുവരെയുള്ള എല്ലാ പ്രോഫിറ്റും എല്ലാ ലോസും റിട്ടയറിംഗ് പാർട്ണർക്ക് ഉൾപ്പെടെയാണ് ഷെയർ കൊടുക്കേണ്ടത്. അതുപോലെ ഗുഡ്വിൽ ട്രേറ്റ് ചെയ്യുന്നത് റിട്ടയറിംഗ് പാർട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്തം കണ്ടിന്യൂയിങ് പാർട്ണേഴ്സിനാണ്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, റിട്ടയറിംഗ് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. അത് ചെയ്യേണ്ട റേഷ്യോ ഗെയിനിങ് റേഷ്യോ ആണ്. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഒരു ഇല്ലസ്ട്രേഷൻ കൂടി വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.